വിശപ്പില്ലായ്മ എന്നത് കുറച്ച് ആളുകളെങ്കിലും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും അല്ലെ? പല കാരണങ്ങൾ കൊണ്ടാണ് വിശപ്പില്ലായ്മ ഉണ്ടാകുന്നത്. പല ആളുകൾക്കും അത് എന്തൊക്കെ കാരണങ്ങളായിരിക്കും എന്നതിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. വിശപ്പില്ലായ്മ എന്നൊരു പ്രശ്നത്തിന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് ഞാൻ പറയാം. ഒന്നാമത്തേത്, മരുന്നുകളാണ് പ്രധാനമായിട്ടും ഒട്ടുമിക്ക ആളുകൾക്കും വിശപ്പില്ലായ്മയ്ക്ക് കാരണമാകുന്നത്. പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നത്, ഡെയിലി മരുന്നുകൾ കഴിക്കുന്ന ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വിശപ്പില്ലായ്മ ഉണ്ടാകാം. പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റി ഫംഗലുകൾ, മസിൽ റിലാക്സൻറ്റുകൾ എന്നിവ ഏറ്റവും സാധാരണയായിട്ട് ഇതിൽ പെടുന്നവയാണ്. പ്രത്യേകിച്ച് വിഷാദം അഥവാ ഡിപ്രഷൻ, മൈഗ്രൈൻ, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, രക്തസമ്മർദ്ദം, പാർക്കിൻസൺസ് രോഗം തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ കഴിക്കുന്ന ചില മരുന്നുകളൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും ചിലപ്പോൾ വിശപ്പില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡോക്ടറെ തന്നെ സമീപിച്ചിട്ട് ഈ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞ് ഡോക്ടർ പറയുന്ന പ്രതിവിധി എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ചില അസുഖങ്ങൾ വരുമ്പോൾ, അതായത് നമുക്ക് ഇടയ്ക്ക് പനിയും ജലദോഷവും ചുമയൊക്കെ വരുമല്ലോ, ഈ സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കുമുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നും കഴിക്കാൻ തോന്നില്ല അല്ലെങ്കിൽ വിശപ്പ് നഷ്ടപ്പെടുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അസുഖം വരുന്നത് മൂലം നമുക്ക് വല്ലാതെ ടയേർഡ്നെസ് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ നമുക്ക് വിശപ്പില്ലാതാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമായ ഒരു സമയം കൂടിയാണിത്. പക്ഷേ എന്നിരുന്നാൽ കൂടെയും നമ്മൾ ആവശ്യത്തിന് വളരെ മിതമായ രീതിയിൽ കഞ്ഞിയോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ലിക്വിഡ് പോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ജലദോഷം, പനി, ചുമ, തൊണ്ടവേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് വിശപ്പില്ലായ്മ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ അല്പമെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ടും ശ്രദ്ധിക്കുക. പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്കും വിശപ്പില്ലായ്മ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കും വരുമെന്നല്ല പറയുന്നത്, എന്നാലും ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകാറുള്ള ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ വിശപ്പില്ലായ്മ. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലായിരിക്കും കൂടുതൽ ആളുകൾക്ക് മോക്കാനം, ഛർദി, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ഭക്ഷണത്തോടൊരു അകൽച്ചയും തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ, അതായത് ഓക്കാനം, ഛർദി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കുക. വയറിലെ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നവർക്കും ഈ ഒരു പ്രശ്നമുണ്ട്, വിശപ്പില്ലായ്മ എന്ന് പറയുന്നത്. അതായത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദഹനം കറക്റ്റായിട്ട് നടക്കാതിരിക്കുക, ബ്ലോട്ടിംഗ്, ഗ്യാസ്ട്രൈറ്റിസ്, അതുപോലെ തന്നെ ലൂസ് മോഷൻ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വിശപ്പ് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആങ്സൈറ്റി ഉള്ള ആളുകൾക്കും വിശപ്പില്ലായ്മ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള ആളുകളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ വിശപ്പിനെ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ആങ്സൈറ്റി പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് വിശപ്പില്ലായ്മ പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവർ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാലും നമുക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലോ, ജോലിക്കാരായിക്കോട്ടെ, വീട്ടിലെ കാര്യമായിക്കോട്ടെ, അങ്ങനെ വളരെ സ്ട്രെസ്ഡ് ആയിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ തോന്നുകയില്ല. ഇങ്ങനെ ദിവസവും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഭക്ഷണത്തോടുള്ള ആഗ്രഹമേ കുറഞ്ഞു പോകും, ഒട്ടും വിശപ്പ് ഉണ്ടാവുകയും ഇല്ല. അങ്ങനെ വിശപ്പില്ലാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെയാണ് ദോഷമുണ്ടാവുക എന്നുള്ളത് ആ സമയത്ത് ഓർത്തോളുക. അതുപോലെ തന്നെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കാനും ശ്രദ്ധിക്കുക. പ്രായമായി വരും തോറും ചില ആളുകൾക്ക് വിശപ്പില്ലായ്മ ഉണ്ടാകുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ആളുകളുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് വിശപ്പില്ലായ്മയും. അപ്പോൾ മാക്സിമം ഈ ഒരു സമയത്തും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് തന്നെയാണ് ശ്രമിക്കേണ്ടത്. പ്രായമായവരിലെ ഇത്തരത്തിൽ വിശപ്പില്ലായ്മ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. കാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, വിശപ്പില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ സാധാരണമായിട്ട് കാണരുത്. കുറച്ച് വിശപ്പൊന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കുറയുമല്ലോ, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. കാരണം നമ്മൾ പട്ടിണി കിടന്നാലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്നാലോ ഒന്നും തന്നെ
തന്നെ വെയിറ്റ് ലോസ് ആവില്ല. അതുപോലെ തന്നെ ഭക്ഷണം ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ മറ്റ് പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാക്കിയേക്കും. വിശപ്പില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വേണ്ട ചികിത്സകൾ ആരംഭിക്കുകയാണ് വേണ്ടത്. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.